വയനാട്ടിലെ ജൻസന്റെ വിയോഗ വാർത്തയാണ് ഈ മണിക്കൂറിൽ വന്നത്. പെട്ടെന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് കൂടി ഒന്ന് പോവുകയാണ്. തിരുവനന്തപുരത്ത് കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. വലിയ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയിരിക്കുന്നു. സംഘർഷത്തെ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ക്യാമറയിലടക്കം ഈ സംഘർഷത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിരൂക്ഷമായ സംഘർഷം, പരസ്പരം ബാലറ്റ് മോഷണം ആരോപിച്ചുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പോലീസ് വലിയ രീതിയിൽ ഇരു കൂട്ടരെയും നിയന്ത്രിക്കാൻ അവിടെ ശ്രമിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും സംഘടിച്ച് നിൽക്കുകയാണ് അവിടെ. കെ അരുൺകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് എന്ന് കരുതുകയാണ്. അരുൺ, കേൾക്കാമെങ്കിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? സെനറ്റ് ഹാളിനുള്ളിൽ വൻ സംഘർഷമാണ് നടക്കുന്നത്. മണിക്കൂറുകളാണ് നടന്ന സംഘർഷം, ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സെനറ്റ് ഇലക്ഷൻ നിർത്തിവെക്കുകയുണ്ടായി. കേരള സർവകലാശാല യൂണിയന്റെയും സെനറ്റ് ഇലക്ഷനുമാണ് ഇന്ന് നടന്നത്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് സെനറ്റിലേക്കുള്ള വോട്ടെണ്ണൽ ആരംഭിച്ചത്. കെ എസ് യു പ്രവർത്തകർ പറയുന്നത്, ആദ്യ രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോൾ രണ്ട് കെ എസ് യു പ്രവർത്തകർ സെനറ്റിലേക്ക് മത്സരിച്ചവർ വിജയിച്ചു. അതിനുശേഷമാണ് എസ് എഫ് ഐ സംഘർഷം അഴിച്ചുവിട്ടതെന്നാണ് പറയുന്നത്. എന്തായാലും ഇരുപക്ഷവും ആരോപിക്കുന്നത് ബാലറ്റ് പേപ്പറുകൾ ഇരുപക്ഷവും നശിപ്പിച്ചതാണ്. ഇതിനെ തുടർന്ന് ഇലക്ഷൻ നിർത്തിവെക്കുകയുണ്ടായി. ഇപ്പോൾ ഇലക്ഷൻ റദ്ദാക്കിയതായി സർവകലാശാല അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ബാലറ്റ് പേപ്പറുകളും നശിപ്പിച്ചു. അതിനുശേഷം എസ് എഫ് ഐ പ്രവർത്തകർ പുറത്തിറങ്ങി. കെ എസ് യു പ്രവർത്തകർ ഈ സെനറ്റ് ഹാളിനുള്ളിലാണ് ഉണ്ടായിരുന്നത്, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ചുറ്റും എസ് എഫ് ഐ പ്രവർത്തകരായിരുന്നു. ഒടുവിൽ ഇപ്പോൾ വാതിൽ തകർത്ത് എസ് എഫ് ഐ പ്രവർത്തകർ സെനറ്റ് ഹാളിനുള്ളിലേക്ക് ഇരച്ചു കയറുകയാണ് ചെയ്തത്. ഇരുപക്ഷവും തമ്മിൽ ഏറും, അതുപോലെ തന്നെ പട്ടി ഉണ്ട് തമ്മിലടിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇവിടുത്തെ കസേര പോലീസുകാർക്ക് പരിക്കുണ്ടായി. ഏഷ്യൻ ന്യൂസിന്റെ ക്യാമറ ഈ സംഘർഷത്തിലൂടെ ക്യാമറ തകർക്കുകയുണ്ടായി. അങ്ങനെ വലിയ സംഘർഷം, ഇരുപക്ഷത്തും നിന്ന് പോർവിളിയും അതുപോലെ തന്നെ കല്ലേറും പട്ടികകൾ കൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏറും നടക്കുകയാണ്. വലിയ സംഘർഷ സമാനമായ സാഹചര്യമാണ് ഉള്ളത്. പോലീസുകാർക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുകയുണ്ടായി. ഈ കെ എസ് യു പ്രവർത്തകരെ പുറത്ത് എങ്ങനെ കൊണ്ടുപോകുമെന്ന് ആലോചിച്ചുകൊണ്ട് അവരുമായി അനുനയ ചർച്ചകൾ നടത്തുന്നതിനിടയിലാണ് ഈ ഹാളിനുള്ളിലേക്ക് കെ എസ് യു പ്രവർത്തകർ തള്ളിക്കയറിയത്. ക്ഷമിക്കണം, എസ് എഫ് ഐ പ്രവർത്തകർ തള്ളിക്കയറി വലിയ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. വൻ യുദ്ധ സമാനമായ സാഹചര്യമാണ് ഈ സെനറ്റ് ഹാളിൽ നടക്കുന്നത്. അതുപോലെ തന്നെ പുറത്തും സെനറ്റ് ഹാളിന്റെ പുറത്തും ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോവുകയാണ്. ഒരു തരത്തിലും ഈ സംഘർഷത്തിന് അയവ് വരുത്താൻ പോലീസ് വിചാരിച്ചതൊക്കെ പറ്റുന്നില്ല. ഇരു വിഭാഗങ്ങളിൽ നിന്ന് പോർവിളിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത്, കെ എസ് യു ആണ് അക്രമം അഴിച്ചുവിട്ടത്. ജാമ്യമില്ല വകുപ്പ് പ്രകാരം കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ പ്രവർത്തകർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തണം എന്നാണ് ആവശ്യം. എന്നാൽ കെ എസ് യു പറയുന്നത്, എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷയുടെ നേതൃത്വത്തിലായിരുന്നു വലിയ സംഘർഷം അഴിച്ചുവിട്ടത്. അവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തായാലും വളരെ യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിൽ വലിയ സംഘർഷം ഇപ്പോൾ ഈ സെനറ്റ് ഹാളിനുള്ളിൽ നടക്കുകയാണ്. കേരള സർവകലാശാല ക്യാമ്പസും പരിസരവുമാണ് ഈ രീതിയിൽ സംഘർഷ മുഖരിതമായി രാത്രിയിൽ നിൽക്കുന്നത്. സെനറ്റ് ഹാളിനകത്ത് ഒരു വിഭാഗം, പുറത്തൊരു വിഭാഗം എന്നായിരുന്നു. പിന്നീട് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ, കെ എസ് യു പ്രവർത്തകർ അകത്ത് നിൽക്കുകയും എസ് എഫ് ഐ പുറത്ത് നിൽക്കുകയുമായിരുന്നു. ഇരച്ചു കയറി അകത്തേക്ക് കയറി ഇപ്പോൾ വലിയ തോതിൽ ഇരുപക്ഷവും സംഘടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അരുൺ, ദൃശ്യങ്ങളിൽ അരുൺ, ഈ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപിച്ച് തുടങ്ങിയ വാക്കേറ്റം സംഘർഷത്തിലേക്ക് ഈ രീതിയിൽ നീങ്ങുമ്പോഴും കൂടുതൽ കൂടുതൽ പ്രവർത്തകർ ഇരുപക്ഷത്തു നിന്നും കൂടുതലായി സംഘടിക്കുന്നതാണ് കാണുന്നത്. ഒരുപാട് പോലീസുകാരുണ്ടെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സംഘർഷത്തെ നിയന്ത്രിക്കാൻ പോലീസിന് ഒരു ഘട്ടത്തിലും കഴിയുന്നില്ല. ഇരു വിഭാഗങ്ങളായി നിന്നുകൊണ്ട് പോർ വിളിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടുന്നു. ഇപ്പോൾ പരസ്പരം ഏറ്റുമുട്ടുന്നതിന് അയവ് വന്നിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. കെ എസ് യു പ്രവർത്തകർക്ക് ഈ സെനറ്റ് ഹാൾ വിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം എസ് എഫ് ഐ പ്രവർത്തകർ പുറത്ത് സ്തംഭിച്ചിട്ടുണ്ട്. അവർ ആക്രമിക്കുമെന്നാണ് കെ എസ് യു പ്രവർത്തകർ പറയുന്നത്. പോലീസ് അവർക്കൊരു വലയം തീർത്തുകൊണ്ട് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അവിടെയും പ്രതിരോധം തീർക്കുകയാണ്. കാരണം ഈ സെനറ്റ് ഹാളിന്റെ പുറത്ത് സർവകലാശാല ആസ്ഥാനത്തിന്റെ മുമ്പിൽ വലിയ തോതിലുള്ള എസ് എഫ് ഐ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരും ആ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സെനറ്റ് ഹാളിനകത്തും പുറത്തുമായി എസ് എഫ് ഐ പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ ഈ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ എത്തിയ കെ എസ് യു പ്രവർത്തകർക്ക് ഈ സംഘർഷത്തിന് ശേഷം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ പോലീസ് ഒരു പ്രത്യേക വലയം തീർത്തുകൊണ്ട് ഈ പ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഹാളിനുള്ളിലേക്ക് കയറിയ എസ് എഫ് ഐ പ്രവർത്തകരെ ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് ആ കെ എസ് യു പ്രവർത്തകരെ ഇപ്പോൾ ആ വാതിൽ തുറന്ന്
പുറത്തേക്ക് സെനറ്റ് ഹാളിന്റെ പ്രധാന വാതിൽ തുറന്ന് പുറത്തേക്ക് എത്തിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പക്ഷേ ആ സർവകലാശാല ആസ്ഥാനത്തിന്റെ മുമ്പിലും വലിയ തോതിലുള്ള പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകരുണ്ട്. അവിടെയും വലിയ തോതിലുള്ള സംഘർഷത്തിന്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏറ്റുമുട്ടലുകൾ അവിടെയും നടന്നു. ഈ വിവരമറിഞ്ഞ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ മുന്നിലെത്തി അവിടെ സംഘർഷം നടന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് കെ എസ് യു പ്രവർത്തകരെ പോലീസ് പ്രത്യേക വലയം തീർത്തുകൊണ്ട് ആ കെ എസ് യു പ്രവർത്തകരെ ഈ വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ആ വാതിൽ തുറന്ന് പുറത്ത് അവരെ കൊണ്ടുപോകാനുള്ള പോലീസിന്റെ ശ്രമവും ഇപ്പോൾ പാഴ്വേലയായി മാറുന്നു എന്ന് തന്നെ പറയാം. കാരണം പുറത്ത് പുറത്ത് അവരെ ഇറക്കാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം പുറത്തും വലിയ സംഘർഷ സമാനമായ അന്തരീക്ഷമുണ്ട്. അവിടെയും എസ് എഫ് ഐ പ്രവർത്തകരുണ്ട്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന പോലീസിന് കണക്കുകൂട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പോലീസ് സംവിധാനം സന്നാഹം വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നഗരത്തിലെ മുഴുവൻ സ്റ്റേഷനിലെ പോലീസുകാരും എസ് എച്ച് ഒമാരും ഇന്ന് ഇവിടെ എത്തിയിരുന്നു. കാരണം ഇവിടെ സംഘർഷമുള്ള സാധ്യത നേരത്തെ തന്നെ മണത്തിരുന്നു. പക്ഷേ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ബാലറ്റുകൾ നശിക്കുകയും ഈ സെനറ്റ് ഹാളിനുള്ളിൽ തമ്മിൽ തമ്മിൽ നടക്കുന്നത്. ഇതേ തുടർന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ പുറത്തു വന്ന് പറഞ്ഞത് കെ എസ് യുവാണ് അക്രമത്തിന് തുടക്കമിട്ടത്. 15 ബാലറ്റുകൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് കെ എസ് യു ആരോപണം ഉന്നയിക്കുന്നത്. 20 ബാലറ്റ് നശിപ്പിച്ചു. 2 റൗണ്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴത്തേക്കും 2 കെ എസ് യുവിന്റെ പ്രവർത്തകർ സെനറ്റിലേക്ക് വിജയിക്കുകയുണ്ടായി. ആ വിജയം കണ്ടുകൊണ്ട് വീണ്ടും വിജയം ആവർത്തിക്കും എന്നുള്ള കണക്കുകൂട്ടലുകളിൽ വലിയ സംഘർഷം എസ് എഫ് ഐ ആണ് അഴിച്ചുവിട്ടത് എന്നാണ് കെ എസ് യു പ്രവർത്തകർ പറയുന്നത്. ഇതിനിടയിൽ ഈ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടയിൽ ആഹ്ലാദ പ്രകടനവുമായി വന്ന എസ് എഫ് ഐ പ്രവർത്തകർ പടക്കം പൊട്ടിക്കുകയുണ്ടായി. അങ്ങനെ പല പ്രാവശ്യം പല സംഘർഷങ്ങൾ വഴിമാറിപ്പോയി. ഇപ്പോൾ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള നാടകീയ സംഭവങ്ങളാണ് കണ്ടത് കഴിഞ്ഞ മണിക്കൂറുകളിൽ. ഇപ്പോഴും അക്രമ സാഹചര്യത്തിന് അന്തരീക്ഷത്തിന് അയവ് വന്നിട്ടില്ല. ഈ രാത്രി വൈകിയും സെനറ്റ് ഹാളും പരിസര പ്രദേശവും മുദ്രാവാക്യം വിളികളുമായി സംഘടിച്ച് നിൽക്കുന്ന പ്രവർത്തകരെയാണ് കാണുന്നത്. കെ എസ് യുവിന്റെയും എസ് എഫ് ഐയുടെയും പോലീസ് കെ എസ് യു പ്രവർത്തകരെ വലയം തീർത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും വിജയം കാണുന്നില്ല. സംഘടിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും. തെരഞ്ഞെടുപ്പ് 2 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായ ശേഷമാണ് ഈ അക്രമ സാഹചര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിനെതിരെയുള്ള പ്രതിഷേധമെന്ന് കെ എസ് യു പറയുന്നു. ബാലറ്റ് മോഷണമുണ്ടായി എന്ന് പരസ്പരം ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. ഇതിനിടെ കെ എസ് യു പ്രവർത്തകർ മാധ്യമങ്ങളെ കാണുമ്പോൾ അതിന് സമീപത്ത് വന്ന് പടക്കം പൊട്ടിച്ചാഘോഷിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരെയും അല്പസമയം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ രീതിയിൽ വലിയ സംഘർഷ സാഹചര്യങ്ങളിലേക്ക് പരസ്പരം നേർക്കുനേർ നിന്ന് ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ നീങ്ങിയിരിക്കുകയാണ്. രാത്രി വൈകിയും അക്രമ അന്തരീക്ഷത്തിന് അയവ് വന്നിട്ടില്ല. ഇരുപക്ഷവും നേർക്കുനേർ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹമുണ്ട്, പക്ഷെ കാര്യമൊന്നുമില്ല. നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അവരെ എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സെനറ്റ് തെരഞ്ഞെടുപ്പ് ഈ രീതിയിൽ അക്രമത്തിൽ മുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇത്ര വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതിന് പിന്നാലെ വിശദമായി വരാം വാർത്തയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.